കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇരുപത്തി നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക കാര്യത്തിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവർക്കൊക്കെ ചെറിയ തോതിൽ തൊഴിലുകളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ദോഷം ഉളവാക്കുന്നതും സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും വളരെ നന്നായിരിക്കും ബിസിനസ് രംഗത്ത് നഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്രതിസന്ധികളെയും ചരണം ചെയ്യാനുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് കഴിയേണ്ടതായിട്ട് വരാം രണ്ടുപേരും രണ്ടിടത്തായിട്ടൊക്കെ കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നുചേരാം സ്വത്ത് തർക്കങ്ങളും മറ്റും അനുഭവയോഗ്യമാകുന്നുണ്ട് സ്വത്ത് തർക്കങ്ങളിൽപ്പെട്ട് കേസുകളൊക്കെ വന്നുചേരാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും സ്ഥലം മാറ്റം പ്രമോഷൻ ഇവയൊക്കെ വന്നു ചേരുന്നതും വീട് വിട്ട് മാറി താമസിക്കേണ്ടതായിട്ട് വരാം ഉദ്യോഗസ്ഥർക്ക് പിതാവിന് രോഗം വന്ന് ഭവിക്കുകയും അതുമൂലം ചിലവുകളൊക്കെ അധികരിക്കുന്ന കാലഘട്ടം തന്നെയാണ് സന്താന യോഗം കാണുന്നുണ്ട് കുട്ടികൾ ജനിക്ക് കുടുംബത്തിൽ സന്താനങ്ങൾ ജനിക്കാൻ യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നതാണ് വരുമാനം വർദ്ധിക്കുമെങ്കിലും കടം തീർക്കുന്നതിനായിട്ട് ആ തുക ചെലവഴിക്കുകയും അതുമൂലം സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം ഭാര്യയ്ക്ക് ഉദര രോഗം ബാധിക്കുകയും ഭാര്യയ്ക്ക് അസുഖം ബാധിക്കുന്നത് മൂലം ചികിത്സയും തേടേണ്ടതായി വരാം അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നതും വഴക്കുകളും ഒഴിവാക്കുന്നതും നല്ലതാണ് ക്രയവിക്രയത്തിൽ നഷ്ടം വന്നുഭവിക്കാം ദൂരദേശ യാത്രകളും വീട് വിട്ട് മാറി താമസിക്കേണ്ടതുമായിട്ട് വന്നു വഹിക്കുന്നുണ്ട് നിയമ നടപടികൾക്ക് വിധേയമാകാനും ഇടയുണ്ട് മാതാപിതാക്കൾ സ്വജനങ്ങൾ വിരോധികളാകുക മിത്രങ്ങൾ പലരും ശത്രുക്കളെ പോലെ പെരുമാറുന്നതും ചില സമയങ്ങളിൽ താൻ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നതാണ് കർമ്മരംഗത്ത് പലപ്പോഴും ത്യാഗ മനോഭാവം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട് പുതിയ ചെറുകിട സംരംഭം തുടങ്ങുന്നതും ആരോഗ്യകാര്യത്തിൽ വൃദ്ധരായവർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും വിദഗ്ധമായ ചികിത്സകൾ തേടേണ്ടതും വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് പ്രമേഹം പോലെയുള്ള രോഗങ്ങളുള്ളവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് നല്ല വിദഗ്ധ ചികിത്സ തന്നെ തേടേണ്ടതാണ് വാഹന ഇടപാടില് വാഹനം വാങ്ങലോ കൊടുക്കലോക്കെ ഇടപാടുകളിലൊക്കെ നമുക്ക് നഷ്ടം രേവതി നക്ഷത്രക്കാർക്ക് നഷ്ടം സംഭവിക്കാം കൂട്ട് കച്ചവടം പങ്കാളിത്ത ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം പല പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വർഷം മധ്യത്തോടു കൂടി നിങ്ങൾക്ക് പല കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ മൂലം പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതും സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം സമയം ഇവ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എല്ലാ രംഗത്തും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് കൂടുതൽ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നതും ഈശ്വരാധീനം മൂലം പല പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്ത് ഈ ഒരു വർഷം വിഷുക്കാലം നിങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നതുമാണ്